സൺഡേ ഒക്കെ ആണ്. ജസ്റ്റ് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വീട് മൂടി പിടിപ്പിക്കാനുള്ള കൗതുക വസ്തുക്കളൊക്കെ കിട്ടും. പക്ഷേ കൗതുകമുള്ള നല്ല നല്ല പാട്ടുകൾ കിട്ടണമെങ്കിൽ ക്ലബത്തിൽ നിന്ന് ട്യൂൺ ചെയ്യണം കേട്ടോ. ക്ലബ് ട്യൂൺ ചെയ്ത് സച്ചിന്റെ കൂടെ എത്തിയിട്ടുള്ളത് സംവിധായകൻ ദീപു കരുണാകരനാണ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടി തോന്നിയ ഒരു സിറ്റുവേഷൻ ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ, കുറേ എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു ജീവിതത്തിൽ പേടിച്ചിട്ടുള്ള സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അത് എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടോ ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് ഞാൻ എന്ത് പറയുന്നില്ല, എനിക്ക് എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇഷ്ടംപോലെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും പേടിപ്പിക്കുന്നുണ്ടോ. ഇപ്പൊ ഞാൻ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതല്ലോ മറ്റേ പാട്ട് പറഞ്ഞുകൂടായിരുന്നു എന്നാല് എന്റെ കുട്ടിക്കാലവും ഞാൻ വളർന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഒരു മോഹൻലാൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം. മോഹൻലാലിന്റെ ആ സമയത്ത് 80s എല്ലാ സുഗമോ ദേവിയിലെ ചില പാട്ടുകൾ എനിക്ക് സുഗമോ ദേവി അതേപോലെ ശ്രീലത്തിന്റെ പാട്ടും എനിക്ക് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതില് ആ സിനിമ ഷൂട്ടിംഗ് ഫുൾ ട്രാവലും അങ്ങനെ. അപ്പൊ ട്രാവലത്തിന്റെ അടുത്തുള്ള ഒരു മിസ്റ്റേക്ക് ഫീലിംഗ് എപ്പോഴും ഞാൻ ദിവസം മുഴങ്ങി മഴവിൽ മാണിക്ക വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്ക വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം